നന്മയിൽ വളരാനാണ് എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. ദൈവമക്കൾ നന്മയിൽ വളരാനാണ് ശ്രമിക്കേണ്ടത്. എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ സ്വന്തം ശക്തിയിലും വിവേകത്തിലുമായിരിക്കും ആശ്രയം വെക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിലാണ് നാം ആശ്രയം വെക്കുന്നത്. ജീവിതം സ്വയം കേന്ദ്രീകൃതമാകുമ്പോൾ നാം അഹങ്കാരികളാകും. അതിനാൽ ദൈവമായിരിക്കണം ജീവിതത്തിൻ്റെ കേന്ദ്രം. സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം. മലങ്കര സഭയിൽ മൗനത്തിൻ്റെ ലാവണ്യം പകർന്ന ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തയുടെ യാത്രാമൊഴിയാണിത്. താപസ വിശുദ്ധിയിലൂടെ ഭൗതികതയെ കീഴടക്കിയ ആ ജീവിതം സംവേദിപ്പിച്ചത് നിർലേപത്തിൻ്റെ വിശുദ്ധിയും ദൈവിക വളർച്ചയ്ക്കാവശ്യമായ ആത്മീയ ശിക്ഷണവുമാണ്. വ്രതവിശുദ്ധിയിൽ സ്ഫുടം ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിതം ആഗോളവൽക്കരണവും മാധ്യമ സംസ്കാരവും സൃഷ്ടിച്ച പുത്തൻ ജീവിതശൈലിയുടെ ബദൽ മാതൃകയാണ്. വിശുദ്ധിയിൽ കരുത്താർജിക്കുവാൻ മൗനത്തിൻ്റെ ആധ്യാത്മികത പ്രായോഗികമാക്കിയ ആത്മപരിത്യാഗിയാണ് ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത. ഒരു പൂവിരിയും പോലെയുള്ള ജീവിതമാണ് ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തയുടേത്. പൂവിടരുന്നത് ശരിക്കും സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാനാവില്ല. എന്നാൽ അതിൻ്റെ പരിമളം എത്ര അധികമാണ് നമ്മുടെ ഉള്ളം നിറയ്ക്കുക. ദൈവ നടത്തിപ്പിൻ്റെ ഇതളുകൾ മാത്രമുള്ള ഒരു പൂവ്, ഒരു പക്ഷേ താമര പോലെയൊന്ന്, ജലത്തിലാണെങ്കിലും ഒരു കണം പോലും തങ്ങി നിൽക്കാതെ നിർലേപമായ ഒന്ന്, ലോകം പുരളാത്തതും കാലം കലരാത്തതുമായ ഒന്ന്. ദൈവകരുണയുടെ ആ ജീവിതം നമ്മുടെ ഹൃദയങ്ങൾക്ക് സമ്മാനിക്കുക ശാന്തിയും ദൈവസ്നേഹവുമാണ്. ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത പൊതുസമൂഹത്തിലെ വാദകോലാഹലങ്ങൾക്ക് കൂട്ടുനിൽക്കാറില്ല. പൊതുവേദികളിൽ നിന്നും കഴിവതും വഴുതി മാറും. ജീർണിച്ച ശബ്ദ ദൃശ്യ സംസ്കാരങ്ങൾക്ക് അദ്ദേഹം ബദൽ മാതൃകയാണ്. മൗനത്തിന്റെ അഗാധതയിൽ നിശബ്ദതയുടെ യോഗാത്മകത പവിത്രമായി പരിരക്ഷിച്ചതിനാൽ ജീവിതത്തിൽ മനഃപ്രസാദം, സൗമ്യത, ഇന്ദ്രിയ നിഗ്രഹണം, ഭാവവിശുദ്ധി, ശാന്തി തുടങ്ങിയ താപസ ശൈലികൾ പ്രകാശം പരത്തി. ആധ്യാത്മികവും സാമൂഹ്യവുമായ തലങ്ങളിൽ ശബ്ദവും ദൃശ്യവും ആധിപത്യം സൃഷ്ടിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വസ്ഥത ഹനിക്കുന്ന പുത്തൻ സംസ്കാരത്തിൽ മൗനത്തിൻ്റെ വേരുകൾ തേടുന്ന ആധ്യാത്മികതയുടെ അന്വേഷണമാണ് ഇവാനിയോസ് തിരുമേനിയുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചത്. ഓദര കീയത്ത് കെ ഐ ജോർജിൻ്റെയും നിരണം മാണിപ്പറമ്പിൽ അന്നമ്മയുടെയും മൂന്നാമത്തെ പുത്രനായി 1940 നവംബർ 14 ഗീവർഗീസ് മാർ ഇവാനിയോസ് മധുരയിൽ ജനിച്ചു. പിതാവ് റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. 4 വയസ്സുവരെ തമിഴ്നാട്ടിലെ മധുരയിൽ താമസിച്ചു. പിതാവിൻ്റെ സ്ഥലംമാറ്റത്തെ തുടർന്ന് കൊല്ലത്ത് എത്തി. 21 വയസ്സുവരെ കൊല്ലത്ത് വളർന്നു. മാതാപിതാക്കൾ മാർത്തോമ സഭാംഗങ്ങളായിരുന്നു. കൊല്ലത്തെ മാർത്തോമ പള്ളി വീട്ടിൽ നിന്നും വളരെ ദൂരത്തായിരുന്നതിനാൽ ചെറുപ്പത്തിൽ സമീപത്തുള്ള ഒരു CSI പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും സൺഡേ സ്കൂളിൽ പഠിക്കുകയും ചെയ്തു. മെത്രാപ്പൊലിത്തയുടെ പിതാവിൻ്റെ സഹോദരിമാരെ ഓർത്തഡോക്സ് സഭയിലേക്കാണ് വിവാഹം കഴിപ്പിച്ചയച്ചിരുന്നത്. അവർ സഹോദര ഭവനത്തിൽ വരുമ്പോൾ നമസ്കാരക്രമം കൊണ്ടുവരുമായിരുന്നു. ജോർജിനെയും സഹോദരങ്ങളെയും അവർ പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കും. നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ അന്ന് ചൊല്ലിയ പ്രാർത്ഥനകളാണ് ഓർത്തഡോക്സ് സഭയിലേക്ക് ആകർഷിച്ചത്. വീട്ടിലെ മേശയ്ക്കുള്ളിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു വിശുദ്ധ കുർബാനക്രമം ഉണ്ടായിരുന്നു. ജോർജ് അത് മറിച്ചു നോക്കുമായിരുന്നു. പിതൃ സഹോദരിമാരാണ് നോമ്പ് നോൽക്കുവാനും ഉപവസിക്കുവാനും പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതും. പ്രീഡിഗ്രിക്ക് ശേഷം എഞ്ചിനീയറിംഗിന് ചേർക്കണമെന്നായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. പക്ഷേ ജോർജിന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡിഗ്രിക്ക് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ചേർന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കൊല്ലം അരമനയിൽ താമസിച്ചിരുന്ന ചിലർ സുഹൃത്തുക്കളായി. ആ സുഹൃത്ത് ബന്ധം മൂലം അരമന ചാപ്പലിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകുവാൻ തുടങ്ങി. അങ്ങനെയാണ് മാത്യൂസ് മാർ കൂർലോസ് തിരുമേനിയെ പരിചയപ്പെടുന്നത്. ആ ബന്ധം ഓർത്തഡോക്സ് സഭയോട് അടുക്കുവാൻ ഇടയാക്കി. പിന്നീട് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ വേണ്ടി ഓർത്തഡോക്സ് സഭാ അംഗമായി. അതിനുശേഷം വിശുദ്ധ മദ്ബഹ ശുശ്രൂഷകനും സൺഡേ സ്കൂൾ അധ്യാപകനുമായി. BSc കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് പോകണമെന്ന നിർദ്ദേശം വന്നെങ്കിലും സെമിനാരിയിൽ ചേരണമെന്ന് ജോർജ് ആഗ്രഹിച്ചു. ഈ സമയത്ത് ലണ്ടൻ ഇടവക വികാരിയായിരുന്ന ജോർജ് അച്ഛൻ ഓക്സ്ഫോർഡിൽ പഠനം നടത്തുന്നതിനെക്കുറിച്ച് ജോർജിനോട് സംസാരിച്ചു. മാത്യൂസ് മാർ കൂർലോസ് തിരുമേനി ക്രമീകരണങ്ങൾ നിർവഹിച്ചു. 1963 മാർച്ചിൽ മാത്യൂസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത ജോർജിന് ശമ്മാശി പട്ടം നൽകി. കൊല്ലത്തു നിന്നും ട്രെയിനിൽ കൊച്ചിയിലെത്തി അവിടെ നിന്നും കപ്പൽ മാർഗം ലണ്ടനിലേക്ക് പോയി. ഓക്സ്ഫോർഡിൽ ആംഗ്ലിക്കൻ സഭയുടെ ആശ്രമമായ കൗളി ഫാദേഴ്സിൽ 2 വർഷം താമസിച്ച് സന്യാസ പരിശീലനം നേടി. അതിനുശേഷം മാസ്ഫീൽഡ് കോളേജിൽ നിന്നും
ഹീബ്രുവിലും സുറിയാനിയിലും എം എ ബിരുദം നേടി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്രിസ്തീയ വേദശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കി. ഓക്സ്ഫോർഡിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഓർത്തഡോക്സ് വർഷിപ്പ് സെന്ററിൽ സ്ഥിരമായി സംബന്ധിച്ചിരുന്നു. ആരാധനയുടെ മഹത്വവും ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയും ഏറെ മനസ്സിലാക്കുവാൻ സാധിച്ചു. 8 വർഷം ഡീക്കൻ ജോർജ് ഓക്സ്ഫോർഡിൽ ആശ്രമ അന്തേവാസിയായി താമസിച്ചു. 1971 ലണ്ടനിലെത്തിയ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് മെത്രാപ്പോലിത്തയുടെ ക്ഷണമനുസരിച്ച് കോട്ടയം ഓർത്തഡോക്സ് സെമിനാരി അധ്യാപകനായി ഡീക്കൻ ജോർജ് തിരികെ നാട്ടിലെത്തി. 1972 പൂർണ്ണ ശമാശ പട്ടവും 1973 ഡിസംബറിൽ കശീശ പട്ടവും പഴയ സെമിനാരിയിൽ വെച്ച് മാത്യൂസ് മാർ കൂർലോസ് തിരുമേനി നൽകി. ഹീബ്രു ഗ്രീക്ക് സുറിയാനി അധ്യാപകനായും വാർഡനായും പഴയ സെമിനാരിയിൽ സേവനമനുഷ്ഠിച്ചു. 1978 38 വയസ്സിൽ ക്യാൻസർ രോഗബാധിതനായി. രോഗവിവരം അറിഞ്ഞതോടെ ജോർജ് അച്ഛന്റെ ഹൃദയത്തിനും മനസ്സിനും ഒരു പുതിയ ഉണർവ് ലഭിച്ചു. ഫാദർ കെ ജി ജോർജിന്റെ മനസ്സിൽ പെട്ടെന്നുണ്ടായ ആശയം രോഗത്തെ അംഗീകരിക്കുക, ദൈവത്തിന്റെ ഊഴമാണിത് എന്നതായിരുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ ലഭ്യമായത് പൂർണ്ണ ആശ്വാസമായിരുന്നു. മദ്രാസിൽ ബ്രഹ്മസമാജക്കാർ നടത്തുന്ന അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചികിത്സയ്ക്കായി പോയി. ക്യാൻസർ ചികിത്സയ്ക്കിടയിൽ അടയാറിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു ദിവ്യ അനുഭവമുണ്ടായി. തന്റെ കിടക്കയ്ക്കരികിൽ വിശുദ്ധന്മാരുടെ സാന്നിധ്യവും ശബ്ദവും അദ്ദേഹത്തിന് അനുഭവവേദ്യമായി. ഈ ദിവ്യ അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ശാരീരിക ക്ഷീണമുണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം വിനിയോഗിച്ചു. ശരീരത്തിന്റെ ക്ഷീണവും വേദനകളും ക്രമേണ ഭേദമായി. ആശുപത്രിയിലെ ദീർഘനാളത്തെ താമസവും രോഗവും ജീവിതത്തെക്കുറിച്ച് പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുന്നതിന് സഹായിച്ചു. ആശുപത്രിവാസത്തിനിടയിൽ ചികിത്സാ ചെലവുകൾക്കായി പലരും പണം നൽകി. അതെല്ലാം നിർധരരായ രോഗികൾക്ക് നൽകി. ക്യാൻസർ രോഗത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഫാദർ കെ ജി ജോർജിന്റെ ചൈതന്യം മനസ്സിലാക്കിയ ആശുപത്രി ചുമതലക്കാർ ചികിത്സാ ചെലവ് വാങ്ങിയില്ല. 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെ കൃത്യമായി കുമ്പിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് രോഗസൗഖ്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിദേശ പഠനം കഴിഞ്ഞ് സെമിനാരിയിൽ വന്ന ശേഷമാണ് പാമ്പാടി തിരുമേനിയെ കുറിച്ച് കേൾക്കുന്നത്. ഭാഗ്യവശാൽ പാമ്പാടി തിരുമേനിയുടെ ചാപ്പൽ നടത്തുവാനായിട്ടാണ് എനിക്ക് ഭാഗ്യം കിട്ടിയത്. അത് ചെറിയൊരു ചാപ്പലായിരുന്നു. കഴക്ക് കാലത്ത് പള്ളിയെല്ലാം അടച്ചു കിടന്നപ്പോൾ ആളുകൾക്ക് പള്ളിയിൽ പോകാനായിട്ടൊരു സൗകര്യം തിരുമേനി അവിടെ ഉണ്ടാക്കി. തിരുമേനി അവിടെ വന്ന് താമസിക്കുമായിരുന്നു. തിരുമേനിയുടെ റെസിഡൻസ് ആയിരുന്നു കോട്ടയത്തെ. അതോടൊപ്പം തന്നെ ചാപ്പലുമായിരുന്നു. ആ ചാപ്പലിൽ ഏകദേശം 15 വർഷം സേവനമനുഷ്ഠിക്കുവാനിടയായി. ആ സമയത്താണ് പല കാര്യങ്ങളും നടന്നത്. ഒന്നാമതായിട്ട് അവിടെ സൺഡേ സ്കൂൾ കെട്ടിടം പണിയാൻ തുടങ്ങി. അപ്പോൾ ക്യാൻസർ രോഗം പിടിച്ചു. പള്ളി ഉയരുവാൻ സാത്താൻ സമ്മതിക്കുകയില്ല. പള്ളിയെ തകർക്കാനാണ് നോക്കുന്നത്. അങ്ങനെ നോക്കിയ നിർഭാഗമായിട്ടാണ് ക്യാൻസർ രോഗം പിടിപെട്ടത്. എങ്കിലും അതിൽ നിന്ന് അത്ഭുതകരമായി ഉള്ള വിടുതൽ പാമ്പാടത്തിനുമേണ്ടിയും പരമനത്തിനുമേണ്ടിയും മന്ദസ പ്രാർത്ഥനയാൽ ലഭിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ചാപ്പൽ പണിയുന്നത്, പുതുക്കി പണിയുന്നത്. അതിന് വഴിയില്ലായിരുന്നു. വഴി കിട്ടുകയാണെങ്കിൽ ചാപ്പൽ പണിയാം എന്ന് ഞാൻ മനസ്സിൽ കണ്ടു. പെട്ടെന്ന് വഴി കിട്ടി. തടസ്സങ്ങൾ മാറി ചാപ്പൽ പണിയാൻ തുടങ്ങി. കല്ലിട്ട ദിവസം വീണ്ടും മഞ്ഞപ്പിത്തമായി. കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി. അതിൽ നിന്നും ദൈവം വിടുതൽ തന്നു. പാമ്പാടത്തിനുമിടയും പരമത്തിനുമിടയും മധ്യസ്ഥ പ്രാർത്ഥനയാൽ വിടുതൽ കിട്ടി. ആ ചാപ്പൽ പുതുക്കി പണിയുന്നതിന് പണമൊന്നുമില്ലായിരുന്നു. അപ്പോഴാണ് എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ കിട്ടിയത്. അതിന് ലഭിച്ച പണമെല്ലാം ആ ചാപ്പലിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതുമാത്രമല്ല, വിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ പിൻഗാമിയായി പാമ്പാടിയിൽ ആയിത്തീരുവാൻ തന്മൂലം ഇടയായി. അങ്ങനെ പാമ്പാടി തിരുമേനിയുടെ പ്രാർത്ഥന എല്ലാ വിധത്തിലും അനുഗ്രഹകരമായിരുന്നു. ഇപ്പോഴും അനുഗ്രഹകരമാണ്. രോഗം ഭേദമായി സെമിനാരിയിലെത്തി അധ്യാപനം തുടർന്ന അദ്ദേഹത്തെ പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാബ 1979 മാർച്ച് റമ്പാനാക്കി പരമര സെമിനാരിയിൽ നിയോഗിച്ചു. 7 വർഷം പരമലയിൽ കഴിഞ്ഞതും
എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അണയ്ക്കുവാൻ ഇടയായതും വലിയ അനുഗ്രഹവും ഭാഗ്യവുമായി മെത്രാപ്പൊലിത്ത കരുതി. വൈദികനായിരുന്നപ്പോഴും റമ്പാനായിരുന്നപ്പോഴും വികാരിയായി 15 വർഷം ശുശ്രൂഷിച്ചത് കോട്ടയം കരാപ്പുഴ മാർ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് ചാപ്പലിലായിരുന്നു. പരിശുദ്ധ പാമ്പാടി തിരുമേനി പണിയിച്ച ആ ചാപ്പൽ പുതുക്കി പണിയുന്നതിന് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാലത്ത് ദൈവം ഇടയാക്കി. 1982 ഡിസംബർ 28 ഫാദർ ജോർജിനെ മെത്രാപ്പൊലിത്ത സ്ഥാനത്തേക്ക് പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാബായുടെ ആഗ്രഹപ്രകാരം തിരുവല്ലായിൽ ചേർന്ന മലങ്കര അസോസിയേഷൻ യോഗം തെരഞ്ഞെടുത്തു. 1985 മെയ് 15 മാവേലിക്കര പുതിയകാവ് പള്ളിയിൽ വെച്ച് ഗീവർഗീസ് മാർ ഇവാനിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലിത്തയായി വാഴിച്ചു. 1985 ഓഗസ്റ്റ് 1 കോട്ടയം ഭദ്രാസനത്തിന്റെ ഇടയനായി. കോട്ടയം ഭദ്രാസനത്തിന്റെ ചുമതല ലഭിച്ചപ്പോൾ ആഴ്ചയിൽ 2 ദിവസം പൂർണ്ണമായും ഭദ്രാസന ഓഫീസിൽ ചെലവഴിക്കണമെന്ന ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി സൗകര്യപ്രദമായ ഒരു സ്ഥലവും കെട്ടിടവും ഈരേക്കടവിൽ വാങ്ങി ഭദ്രാസന ഓഫീസ് ക്രമീകരിച്ചു. പിന്നീട് MD സെമിനാരി കോമ്പൗണ്ടിനോട് ചേർന്ന് കിടന്ന 70 സെന്റ് സ്ഥലം വാങ്ങി പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പേരിൽ ഭദ്രാസന മന്ദിരം പണിതു. ആർഭാടങ്ങളോടും സാമൂഹ്യ തിന്മകളോടും ഇടയ ശുശ്രൂഷയിലൂടെ പ്രതികരിച്ചു. പ്രാർത്ഥനയും മൗനവും സാധുജന പരിപാലനവും ജീവിതവ്രതമാക്കിയ അദ്ദേഹം ഏകാന്ത ധ്യാനത്തിനായി ഞാലിയാകുഴി ദേറ പണിതുയർത്തി. വാഗത്താനത്തിനടുത്ത് ഞാലിയാകുഴിയിലെ മലമുകളിൽ ബസേലിയോസ് ദേറ ആരംഭിച്ചത് ഇടയ ശുശ്രൂഷയിൽ ബദൽ ജീവിതശൈലി പകരുന്നതിനായിരുന്നു. ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി 73-ാം ജന്മദിനത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഈ കാണുന്ന വൃക്ഷങ്ങളെല്ലാം ഞാൻ മതിന് ശേഷം വൃക്ഷം പഠിപ്പിച്ചത് തെങ്ങും മരങ്ങളും എല്ലാം എന്തായാലും കരുതലായിട്ട് വേറെ ചിലതായി തീർന്നപ്പോഴും പല ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ഊശരഭൂമി വാങ്ങി ദേറ ആക്കിയത് ഇവാനിയോസ് മെത്രാപ്പൊലിത്തയുടെ പ്രവാചക ദർശനമാണ്. പരിസ്ഥിതി സൗഹൃദത്തിൽ ഒരു ദേറായെ വളർത്തിയെടുക്കുവാൻ കഴിയുമെന്നത് അദ്ദേഹത്തിന്റെ ക്രാന്തദർശിത്വമായിരുന്നു. മാർ ബസേലിയോസ് ദേറായിൽ വളർന്നു നിൽക്കുന്നത് 1000-ൽ പരം വിവിധ ഇനം വൃക്ഷങ്ങളാണ്. ദാർശനിക സിദ്ധാന്തങ്ങളുടെ ഹരിതവേദശാസ്ത്രത്തെക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് പരിസ്ഥിതി സൗഹൃദം സൃഷ്ടിക്കുന്ന വിശുദ്ധിയുടെ ഒരു ഹരിതകാലം ആയിരുന്നു. മലങ്കര സഭയിലെ സന്യാസ പ്രസ്ഥാനത്തിന് ഒരു പുതിയ മുഖവും പുതിയ ശൈലിയും മാർ ബസേലിയോസ് ആശ്രമം വഴി അദ്ദേഹം നൽകി. ബാഹ്യമായ ലോകത്തിൽ എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കുന്ന ഒരു സന്യാസ ശൈലിയിൽ നിന്നും വിട്ട് ധ്യാനത്തിലും പ്രാർത്ഥനയിലും വേദപഠനത്തിലും നമസ്കാരത്തിലും കുമ്പിടലിലുമൊക്കെ വേരൂന്നിയ ഒരു പൗരസ്ത്യ ശൈലിയാണ് അദ്ദേഹം ആ കുന്നുംപുറത്ത് ആരംഭിച്ചത്. പാമ്പാടി തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന പാമ്പാടി ദേറായിൽ ചാപ്പലും അരമനയും പണിതതുൾപ്പെടെ ഭദ്രാസനത്തിലെ ഭൂരിഭാഗം പള്ളികളും പുതുക്കിപ്പണിയുവാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞത് ദൈവികമായ നിയോഗമാണെന്ന് 25 വർഷത്തിലധികമായി കോട്ടയം ഭദ്രാസനത്തെ നയിച്ച മെത്രാപ്പൊലിത്ത വിശ്വസിച്ചു. ഹൃദയശുദ്ധീകരണം, മൗനത്തിന്റെ ലാവണ്യം, നിർലേപം എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച മെത്രാപ്പൊലിത്ത ധ്യാനഗുരു, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. പാമ്പാടി MD സ്കൂളിൽ April 7 ഉച്ചയ്ക്ക് നടത്തിയ പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പൊതുപ്രഭാഷണം. പാമ്പാടി തിരുമേനിയുടെ അനുഗ്രഹങ്ങളായിരുന്നു പ്രസംഗ വിഷയം. അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലണ്ടിൽ നിന്നും പഠനം കഴിഞ്ഞ് സെമിനാരി അധ്യാപകനാകുമ്പോൾ 33 വയസ്സ് മാത്രം. 15 വർഷം കരാപ്പുഴയിൽ വികാരിയായി. പാമ്പാടി തിരുമേനി സ്ഥാപിച്ച പള്ളിയാണിത്. പാമ്പാടി തിരുമേനിയുടെ അനുഗ്രഹമാണ് ഇത് പുതുക്കി പണിയുവാൻ ഇടയാക്കിയത്. പാമ്പാടി തിരുമേനിയുടെ അനുഗ്രഹമാണ് പാമ്പാടിയിൽ മെത്രാച്ചനായി എത്തിയതും കോട്ടയത്തിന്റെ ചുമതല ലഭിച്ചതും. മൗനത്തെ പ്രണയിച്ച പരിശുദ്ധ പരിമല തിരുമേനിയുടെയും പാമ്പാടി തിരുമേനിയുടെയും ജീവിത മാതൃക പിന്തുടർന്ന ഇവാനിയോസ് തിരുമേനിക്ക് നിർലേപത്തിന്റെ മറുപുറമാണ് മൗനം. മൗനത്തിന്റെ ആധ്യാത്മികതയ്ക്ക് പുത്തൻ അടിത്തറ അദ്ദേഹം പണിതു. ദീർഘകാലമായി രോഗബാധിതനായിരുന്ന അദ്ദേഹം 2013 ഏപ്രിൽ 12 രാവിലെ കോട്ടയം കരിപ്പാൽ ആശുപത്രിയിൽ കാലം ചെയ്തു. ഭൗതിക ശരീരം അന്ത്യവിശ്രമത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന ഞാലിയാകുഴി ബസേലിയോസ് ദേറായിലെ കബറിടത്തിൽ April 13 ശനിയാഴ്ച 4 മണിക്ക് കബറടക്കി. സമാധാനത്തോടെ വസിക്കുക.
പൗരസ്ത്യ ആധ്യാത്മിക ജീവിതവും സന്യാസ പാരമ്പര്യവും പ്രാർത്ഥനയും ധ്യാനവും മൗനവും ജീവിതവ്രതമാക്കിയ അദ്ദേഹം പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഗണത്തിലെ ശ്രേഷ്ഠനായ പിതാവാണ്. പരമല തിരുമേനിയുടെയും പാമ്പാടി തിരുമേനിയുടെയും പ്രത്യേകമായ മധ്യസ്ഥത ഏറ്റുപറഞ്ഞ അദ്ദേഹം ഇടയ ശുശ്രൂഷയ്ക്ക് ബദൽ മാതൃക പകർന്നു. ഭൗതിക ജീവിതത്തോട് മരിച്ച അനുഭവമായിരുന്നു ആ പിതാവിൻ്റേത്. ആധ്യാത്മിക ശിക്ഷണവും നിഷ്ഠയും പരിരക്ഷിച്ച അദ്ദേഹം പ്രകൃതിയോടും സഹജീവികളോടും അശരനോടും കാരുണ്യം പുലർത്തി. ഹൃദയവിശുദ്ധി പകർന്ന കാരുണ്യ കർമ്മങ്ങളിൽ പരിസ്ഥിതി സൗഹൃദവും സംരക്ഷണവും ബദൽ ഊർജ സ്രോതസ്സും ഉൾപ്പെടുത്തി. കരുതലും ലാളിത്യവും നീതിയും താപസവിശുദ്ധിയിൽ ഹരിത സൗന്ദര്യം പകർന്നു. അനേകർക്ക് ആശ്വാസവും അനുതാപവും പ്രകാശവും പകർന്ന് പുണ്യജീവിതം നയിച്ചു. പൗരസ്ത്യ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ദൈവീകരണം, ഹൃദയശുദ്ധീകരണം, ആരാധന, അനുതാപം, ദൈവരാജ്യം എന്നിവയ്ക്ക് പുത്തൻ മാനം പകർന്ന ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തയുടെ ജീവിതവും ദർശനവും മൗനത്തിന്റെ ആധ്യാത്മികതയിൽ രൂപപ്പെട്ടവയാണ്. മനനവും രോഗവും സൗഖ്യവും ആത്മശരീര മനസ്സുകൾക്ക് വ്രതവിശുദ്ധി നൽകി. പ്രതിസന്ധികളിൽ ഇടറിപ്പോകാതെയും കലങ്ങിപ്പോകാതെയും ആത്മീയ വളർച്ച പ്രാപിക്കണമെന്ന സന്ദേശമാണ് പങ്കിടുന്നത്. മൗനത്തിന്റെ ആധ്യാത്മികതയിൽ നിർലേപ വിശുദ്ധിയുടെ ആത്മാവ് പ്രകാശം പരത്തുന്നു. മൗനത്തിന്റെ ലാവണ്യവും നിർലേപത്തിന്റെ വിശുദ്ധിയുമാണ് ഈ താപസ തേജസ്. ആ ജീവിതം തികച്ചും ഹരിതാഭമായിരുന്നു, വിശുദ്ധവും.